Hi dears, assalamu alaikum, welcome back. Appo innathe oru video vannittu double pencil use cheyidittu namukku arabic calligraphy engine cheyanullende video aanu to. Appo beginners nulla video aayittanu vannittullathu. Appo namukku adine kalam angante avashyamonnilla. Namukku ee rendu pencil use cheyidittu namukku cheyavunnade ullu. Appo nammal endu karyam cheyumbol drawing aanengilum nammal ippo ee calligraphy cheyanunnengil nammal aadi nammala pencil nammal sharp cheythu vekkana to. Nalla reethikkane sharp enu idu പിന്നെ ഞാനിതിവിടെ രണ്ട് ഡബിൾ ബാൻഡ് എടുത്തിട്ടുണ്ട്. ആ ഡബിൾ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ടൈറ്റിൽ തന്നെ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് എഴുതുന്ന ടൈമിൽ നമുക്ക് ഇളക്കി പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ നമ്മളിത് ഡബിൾ ബാൻഡ് ചുറ്റി കൊടുക്കണം. നല്ല പെൻസിൽ ഇളകാത്ത രീതിക്ക് വേണ്ടോ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡബിൾ ബാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഹെയറിൽ ഇടുന്ന റിബണില്ലേ അത് ചുറ്റി കൊടുത്താലും മതി കേട്ടോ. എന്നാലും നമുക്ക് നല്ല ടൈറ്റിൽ തന്നെ കിട്ടും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മറ്റേ നമ്മുടെ സ്കെച്ച് ബുക്കിൻ്റെ ഡ്രോയിങ്ങിൻ്റെ ഒരു പേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എ4 ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ബിഗിനേഴ്സ് അല്ലേ, അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ മതി. എ4 ഷീറ്റ് ആയാലും മതി, അല്ലെങ്കിൽ പഴയ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പിന്നെ നമ്മൾ ഇനി എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ വലുതും ചെറുതുമായിട്ടാണല്ലോ പെൻസിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ ഭാഗം നമ്മൾ മുകളിലേക്കായിട്ട് അങ്ങനെ ചരിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. ആദ്യം നമ്മൾ വേറൊരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് വരട്ട് കൊടുക്കുക. അപ്പോൾ എന്താ രണ്ട് പെൻസിലിൻ്റെ നിറവും തെളിഞ്ഞ് കാണുന്നുണ്ടോ നോക്കിയിട്ട് വേണം നമ്മൾ പേപ്പർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എൻ്റെ ഒപ്പം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് പഠിയും. അതുമല്ല നിങ്ങൾക്ക് വലിയ വലിയ കാലിഗ്രാഫി ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എഴുതാനും പെട്ടെന്ന് മൈൻഡിലേക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ കിട്ടാനും വളരെ ഹെൽപ്പാവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ചെറുതായിട്ട് വളഞ്ഞിട്ടൊക്കെ ഉണ്ട്. കാരണം ടേബിളിലുള്ള ഒരു ഇഷ്യൂ കാരണമാണ് കേട്ടോ ഇത് അങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ നേരെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നല്ല രീതിക്ക് നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ എഴുതി കൊടുക്കുന്നത് അൽഹംദുലില്ലാ എന്നുള്ള വേർഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ എഴുതി കൊടുക്കുക, ലാസ്റ്റ് നമ്മൾ കറക്റ്റ് അല്ലേ നോക്കിയിട്ട് അതിന് ശേഷം ബാക്കി ജോയിൻ ചെയ്യാനുള്ള പോർഷൻസ് നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ബിഗിനേഴ്സിനുള്ള ഒരു കാലിഗ്രാഫിക്ക് ആവശ്യമായിട്ടുള്ളതും ചെയ്യേണ്ട രീതിയൊക്കെ ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ എന്തായാലും. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ കാലിഗ്രാഫി പഠിച്ച ഒരാളൊന്നും അല്ല കേട്ടോ, ഞാനും ഇതുപോലെ ഫോണിലൊക്കെ നോക്കിയിട്ട് പഠിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ക്ലാസ്, കാലിഗ്രാഫിൻ്റെ ക്ലാസ് ഞാനൊരു 4 ഡേയ്സിൻ്റെ ഒരു വർക്ക്ഷോപ്പ് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. വർക്ക്ഷോപ്പിൽ എന്ന് പറയുമ്പം നമുക്ക് വലിയതായിട്ട് നമുക്ക് എല്ലാ അതിൻ്റേതായിട്ടുള്ള കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വർക്ക്ഷോപ്പ് കാണലേക്കാട്ടിലും ഭേദം നമുക്ക് ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് ഓരോന്ന് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഒറ്റ പെൻസിൽ വെച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. എനിക്ക് വെട്ടത്തിൻ്റെ ഒരു ഇഷ്യൂ കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ നിഴലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ കൃത്യമായിട്ട്. പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കളർ ചെയ്തുകൂടി കാണിക്കുന്നുണ്ട്.
ബ്ലൂ കളറാണ് എൻ്റെ അടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് മാർക്കേഴ്സ് വേറെ കളറിലുള്ള ഒന്നുമില്ല, എൻ്റെ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സ്കെച്ച് എടുത്തിട്ട് ഞാൻ ബ്ലൂ ചെയ്തു കേട്ടോ. അപ്പോൾ റെഡ് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ ചെയ്താൽ. അപ്പോൾ ഞാൻ അതിനാണ് ബ്ലൂ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കളർ ചെയ്യലൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഒന്നും കൂടെ വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ജോയിൻ ചെയ്ത ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കളർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബോർഡറിൽ ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കാലിഗ്രാഫി. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ.